നമസ്കാരം എല്ലാവർക്കും. ലേണിംഗ് ചെസ് ഇൻ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ സ്ലാവ് ഡിഫൻസിനെ പറ്റിയും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വേരിയേഷനുകളുമാണ് ചർച്ച ചെയ്യുന്നത്. വൈറ്റ് ഡി ഫോർ മൂവ് ചെയ്യുന്നു. ഇതിലൂടെ വൈറ്റ് വളരെ പ്രധാനപ്പെട്ട രണ്ട് സിന്റർ സ്കോറുകളെ കൺട്രോൾ ചെയ്യുകയാണ്. ഇതേ ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ബ്ലാക്ക് ഡി ഫൈവ് മൂവ് ചെയ്യുന്നു. അടുത്തതായി വൈറ്റ് സി ഫോർ മൂവ് ചെയ്യുന്നു. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു പോൺ ഒരു സൈഡ് പോണാണ്. ഈ സൈഡ് പോണിനേക്കാൾ എത്രയോ വാല്യൂ കൂടുതലാണ് മധ്യഭാഗത്ത് കാണുന്ന സെൻട്രൽ പോണിന്. ഇവിടെ വൈറ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ പോണിനെ ഈ പോണുമായി എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വൈറ്റിന് രണ്ട് സെൻട്രൽ പോണുകൾ ഉണ്ടാവുകയും അതേസമയത്ത് ബ്ലാക്കിന് ഒറ്റ ഒന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സെൻട്രൽ പോണിനെ ഈ സൈഡ് പോണുമായിട്ട് എക്സ്ചേഞ്ച് നടത്തുകയാണെങ്കിൽ അത് വൈറ്റിനായിരിക്കും അനുകൂലമായി വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ബ്ലാക്ക് ഈ ഒരു എക്സ്ചേഞ്ചിന് നിൽക്കാൻ സാധ്യത കുറവാണ്. ഈ ഒരു പോണിനെ ക്യാപ്ചർ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ബ്ലാക്ക് ചെയ്യേണ്ടത് ഈ പോണിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ്. പല രീതിയിൽ ഇതിനെ വേണമെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാം. അതിൽ ഒരു മാർഗം എന്ന് പറയുന്നത് E6 ആണ്. ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോൺ ചെയിൻ ഉണ്ടാവും. പക്ഷെ ഈ മൂവിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഈ C8 ബിഷപ്പ് കുറെ സമയത്തേക്ക് ഗെയിമിലേക്ക് വരാൻ സാധിക്കാതെ ഇവിടെ ബ്ലോക്ക് ആയി നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് പലപ്പോഴും ഈ E6 മൂവ് നടത്താറില്ല. പിന്നെ ബ്ലാക്കിന് മുമ്പിലുള്ള മറ്റൊരു മൂവ് C6 ആണ്. ഈ മൂവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ഈ പോൺ D5 സ്ക്വയറിനെയും അതുപോലെ തന്നെ B5 സ്ക്വയറിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ മൂവിന്റെ ഒരു പ്രശ്നം, സാധാരണ രീതിയിൽ നൈറ്റ് എപ്പോഴും വളരെ ആക്റ്റീവായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ക്വയർ ആണ് C6. ആ സ്ക്വയറിലാണ് ഇപ്പോൾ ഈ പോണുള്ളത്. അതേസമയം നമ്മുടെ ഈ ബിഷപ്പിന് F5 സ്ക്വയറിലേക്കോ അല്ലെങ്കിൽ G4 സ്ക്വയറിലേക്കോ ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചില പോരായ്മകളും അതുപോലെ ചില മേന്മകളും ഉള്ള ഒരു മൂവാണ് C6 മൂവ്. ഇതിനെ നമ്മൾ സ്ലാവ് ഡിഫൻസ് എന്ന് വിളിക്കുന്നു. സ്ലാവ് ഡിഫൻസിലെ മെയിൻ മൂവ് എന്ന് പറയുന്നത് നൈറ്റ് F3 ആണ്. നമ്മൾ പ്രധാനമായും നൈറ്റ് F3 മൂവും അതുമായി ബന്ധപ്പെട്ട വേരിയേഷൻസുമാണ് പരിശോധിക്കുന്നത്. നമ്മളിവിടെ വൈറ്റിന് സാധ്യമായ മറ്റു ചില മൂവുകളിൽ കൂടി ഒന്ന് പരിചയപ്പെടാം. വേണമെങ്കിൽ ഈ പോണിനെ ക്യാപ്ചർ ചെയ്യാവുന്നതാണ്, ബ്ലാക്ക് റീക്യാപ്ചർ ചെയ്യുന്നു. അതിനുശേഷം വൈറ്റിന് വേണമെങ്കിൽ അടുത്തതായി ഈ F4 പോൺ പുഷ് ചെയ്യുകയും ശേഷം നൈറ്റിനെ F3 കൊണ്ടുവന്ന് E5 പോണിലേക്ക് ഒരു വലിയ കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും. ഈ പൊസിഷനിൽ വൈറ്റിന് മുമ്പിലുള്ള മറ്റൊരു മൂവാണ് നൈറ്റ് C3. ഈ മൂവ് നടത്തുകയാണെങ്കിൽ ബ്ലാക്കിന് ഇവിടെ വളരെ മികച്ചൊരു ഓപ്പണിംഗ് കാഴ്ചവെക്കാൻ പറ്റും. അടുത്തതായി E5 മൂവ് ചെയ്യുന്നു, പോൺ ക്യാപ്ചർ ചെയ്യുന്നു, D4 മൂവ് ചെയ്യുന്നു. ഈ നൈറ്റിനോട് മാറേണ്ടതായിട്ട് വരും. ആ സമയത്ത് ക്യൂര് കൊണ്ട് ചെക്ക് നൽകുകയും തുടർന്ന് ഈ പോണെ റീക്യാപ്ചർ ചെയ്യാവുന്നതുമാണ്. ഈ രണ്ട് വേരിയേഷനും വൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ഗെയിം കാഴ്ചവെക്കാൻ പര്യാപ്തമായ മൂവുകളല്ല. അതുകൊണ്ടാണ് സ്ലാവ് ഡിഫൻസിന്റെ മെയിൻ മൂവായിട്ട് നൈറ്റ് F3 പരിഗണിക്കാനുള്ള കാരണം. അടുത്തതായിട്ട് ബ്ലാക്കിന്റെ മൂവാണ്. ബ്ലാക്കിന് ഇവിടെ രണ്ട് മൂവുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് E6 ആണ്, ഇതിനെ നമ്മൾ സെമി സ്ലാവ് ഡിഫൻസ് എന്ന് വിളിക്കുന്നു. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട മൂവാണ് നൈറ്റ് F6. ഇവിടെ അടുത്ത വൈറ്റിന്റെ മൂവാണ്, വൈറ്റ് നൈറ്റ് C3 മൂവ് ചെയ്യുന്നു. ബ്ലാക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം E6 പുഷ് നടത്താതിരുന്നത് നമ്മുടെ ഈ ബിഷപ്പിനെ ആക്റ്റീവായി വളരെ പെട്ടെന്ന് ഗെയിമിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. നമ്മൾ ഇപ്പോൾ തന്നെ ഈ ബ്ലാക്ക് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിനു ശേഷം വൈറ്റിന് എങ്ങനെയാണ് ഈ ഗെയിമിൽ അഡ്വാൻറ്റേജ് ലഭിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാവുന്നതാണ്. ഇവിടെ വൈറ്റ് ചെയ്യുന്നത് ഈ പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു, റീക്യാപ്ചർ ചെയ്യുന്നു, അതിനുശേഷം ക്യൂനെ B3 ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം ക്യൂൻ ഒരേ സമയം B7 പോണിനെയും അതേപോലെ ഈ നൈറ്റും ഈ ക്യൂനും ഈ D5 പോണിനെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ പൊസിഷനിലെ ഏറ്റവും മികച്ച മൂവ് എന്ന് പറയുന്നത് ബിഷപ്പ് C8 തിരിച്ചു വരിക എന്നുള്ളതാണ്. ഈ തെറ്റായ മൂവ് ഓർഡറിലൂടെ വൈറ്റിന് വളരെ പെട്ടെന്ന് വൈറ്റിന്റെ പീസുകളെ ഡെവലപ്പ് ചെയ്യാനും ഈ ബ്ലാക്കിനെതിരെ ഒരു അറ്റാക്ക് ആരംഭിക്കാനും സാധിക്കുന്നതായിരിക്കും. ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് വളരെ പെട്ടെന്ന് ബിഷപ്പിനെ F5 സ്ക്വയറിലേക്ക് ഡെവലപ്പ് ചെയ്യാതെ ഇരിക്കുന്നത്. ബ്ലാക്കിന് ഈ പ്രശ്നം പരിഹരിക്കാൻ രണ്ടു മൂന്ന് മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. അതിലൊന്ന് E6 ആണ്, സെമി സ്ലാവ് ഡിഫൻസ്. ഈ മൂവിന്റെ ഒരു പ്രശ്നം, C8 ബിഷപ്പിന് വളരെ വേഗത്തിൽ പിന്നെ ഗെയിമിലേക്ക് വരാൻ സാധിക്കില്ല. കാരണം ഈ പോൺ ഈ ബിഷപ്പിനെ താൽക്കാലികമായി തടഞ്ഞു വെക്കുന്നതായിരിക്കും. പിന്നെ ബ്ലാക്കിന് മുമ്പിലുള്ള മറ്റൊരു മാർഗം A6 മൂവ് ആണ്. ആദ്യം കാണുമ്പോൾ വളരെ അട്രാക്റ്റീവായ ഒരു മൂവായി തോന്നില്ല എങ്കിൽ പോലും ഇതിന് പിന്നിൽ ഒരുപാട് ആശയങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഉദാഹരണത്തിന്, A6 മൂവോട് കൂടി നൈറ്റിന് പിന്നീട് ഒരിക്കൽ B5 സ്ക്വയറിലേക്ക് വരുന്നത് സാധ്യമാവാതെ വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഭാവിയിൽ ബിഷപ്പിനെ
എഫ് ഐയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് വൈറ്റിന് വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്യൂവിനെ ബി ത്രീയിലേക്ക് കൊണ്ടുവരികയും ഈ രണ്ട് പോണെതിരെയും അറ്റാക്ക് കൊടുക്കാവുന്നതുമാണ്. ഇവിടെ വേണമെങ്കിൽ ബ്ലാക്കിന് റൂക്കിനെ എ സെവനിലേക്ക് കൊണ്ടുവരികയും ഈ പോണിന് പ്രൊട്ടക്ഷൻ നൽകാവുന്നതുമാണ്. ഭാവിയിൽ ഇതേ റൂക്കിനെ തന്നെ നമുക്ക് ഡി സെവനിലേക്ക് കൊണ്ടുവന്ന് കിങ്ങിനെതിരെ ഒരു ശക്തമായ അറ്റാക്ക് ആരംഭിക്കാനും സാധിക്കും. ഒരുപാട് തിയറികൾ ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മൂവാണ് എ സിക്സ് സ്ലാബ് എന്ന് പറയുന്നത്. നമ്മളിവിടെ രണ്ട് മാർഗങ്ങൾ പറഞ്ഞു, ഒന്ന് ഇ സിക്സ് ആണ്, അതുപോലെ തന്നെ എ സിക്സ്. പിന്നെ ബ്ലാക്കിന് മുമ്പുള്ള മറ്റൊരു മാർഗമാണ് ഡി ക്രോസ് സി ഫോർ. ഈ മൂവിലൂടെ താൽക്കാലികമായിട്ടാണെങ്കിലും ക്യൂൻ ബി ത്രീയിലേക്ക് വരുന്നത് തടഞ്ഞിരിക്കുകയാണ്. അതേപോലെ ഈ പോൺ ഇവിടെ സി സിക്സിലുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു സി സിക്സിലുള്ള പോൺ ഈ രണ്ട് സ്ക്വയറുകളെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഭാവിയിൽ വൈറ്റ് ഈ പോണിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ബി ഫൈവ് മൂവ് ചെയ്തുകൊണ്ട് ഈ പോണിന് പ്രൊട്ടക്ഷൻ നൽകാവുന്നതുമാണ്. ഇവിടെ വൈറ്റിന് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ സി ഫോർ പോണിനെ ഏതെങ്കിലും രീതിയിൽ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ പോണിന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ബി ഫൈവ് മൂവ് വരുന്നതായിരിക്കും. അതിനെ ആദ്യം തടയുക എന്ന ലക്ഷ്യത്തിൽ വൈറ്റ് അടുത്തതായി എ ഫോർ മൂവ് ചെയ്യുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം ഇവിടെ നമുക്ക് ബി ഫൈവ് പോൺ മൂവ് നടത്താൻ സാധിക്കില്ല, കാരണം ഇവിടെ ഈ നൈറ്റിനെ ഈ പോണിനെ ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ മൂവുകൾ റൂക്ക് ആക്റ്റീവായി വരുന്നതിന് സഹായിക്കുകയും ചെയ്യും. ഇവിടെ നോക്കിയാൽ കാണാം ബ്ലാക്ക് ഇതുവരെ ക്യാസിൽ ചെയ്തിട്ടില്ല. ക്യാസിൽ ചെയ്യണമെങ്കിൽ ഈ ബിഷപ്പിനെ കളിക്കളത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനെ കളിക്കളത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇ സിക്സ് മൂവ് നടത്തേണ്ടതായിട്ട് വരും. പക്ഷെ ഈ മൂവ് നടത്തുമ്പോൾ നമ്മുടെ ബിഷപ്പ് വീണ്ടും ഈ സി എയ്റ്റ് സ്ക്വയറിൽ തന്നെ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അടുത്തതായി ബ്ലാക്ക് ബിഷപ്പിനെ എഫ് ഐയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഈ പൊസിഷൻ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഇ ഫൈവ് സ്ക്വയർ ഈ നൈറ്റിനെ പറ്റിയ നല്ലൊരു ഔട്ട് പോസ്റ്റ് ആണ്. കാരണം ഇവിടെയുള്ള ഈ നൈറ്റിനെ ഈ പോൺ ഉപയോഗിച്ച് കിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ മൂവുകൾ ആവശ്യമായിട്ട് വരും. അത് മാത്രമല്ല ഇവിടെ നൈറ്റ് ഇവിടെ വരികയാണെങ്കിൽ ഈ നൈറ്റിന് ഈ പോണിനെതിരെ ഒരു അറ്റാക്ക് കൊടുക്കാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് അടുത്തതായി നൈറ്റിനെ ഇ ഫൈവിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. നമുക്കറിയാം ബ്ലാക്കിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഈ ബിഷപ്പ് ഗെയിമിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ബ്ലാക്ക് ഇ സിക്സ് മൂവ് ചെയ്യുന്നു. നമ്മളിവിടെ ഇ ഫോർ സ്ക്വയർ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്ലാക്കിന് ഈ സ്ക്വയറിലേക്ക് രണ്ട് കൺട്രോൾ ഉണ്ട്, അതേസമയം വൈറ്റിന് ആകപ്പെടെ ഒരേ ഒരു കൺട്രോൾ മാത്രമേ ഉള്ളൂ. ഈ കൺട്രോൾ ചെയ്യുന്ന ഈ നൈറ്റിനെ ബ്ലാക്ക് അടുത്ത മൂവിൽ ബിഷപ്പിനെ കൊണ്ട് പിൻ ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് ഈ ഫോർ സ്ക്വയറിലേക്കുള്ള ഒരേ ഒരു കൺട്രോളും കൂടി നഷ്ടപ്പെടുന്നതായിരിക്കും. നിലവിലെ അവസ്ഥയിൽ വൈറ്റിന് ഈ ഫോർ സ്ക്വയറിന്റെ കൺട്രോൾ തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി വൈറ്റ് അടുത്തതായി എഫ് ത്രീ മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നു, നൈറ്റ് പിൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നൈറ്റിന് കുറച്ച് സമയത്തേക്ക് ഈ സ്ക്വയറിലേക്കുള്ള കൺട്രോൾ നഷ്ടപ്പെടുന്നതായിരിക്കും. നമുക്കറിയാം വൈറ്റ് ഇതുവരെ ക്യാസൽ ചെയ്തിട്ടില്ല. വൈറ്റ് ക്യാസൽ ചെയ്യണമെങ്കിൽ ഈ ബിഷപ്പ് ഗെയിമിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റ് ഇത് ഈ ഫോർ മൂവ് ചെയ്യുന്നു. ഈ മൂവിലൂടെ വൈറ്റിനെ വേണമെങ്കിൽ അടുത്തതായി ഈ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുകയും തുടർന്ന് ക്യാസൽ ചെയ്യാവുന്നതുമാണ്. ഒരു ബ്ലാക്കിന്റെ ബിഷപ്പ് അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. രണ്ട് മൂവുകളാണ് പ്രധാനമായും ഇപ്പോൾ ബ്ലാക്കിന് മുമ്പിലുള്ളത്. ഒന്നെങ്കിൽ ബിഷപ്പിനെ സേഫ്റ്റിയിലേക്ക് മാറ്റാം. ഇങ്ങനെ മാറ്റുമ്പോഴുള്ള ഒരു പ്രശ്നം, വൈറ്റിന്റെ ബിഷപ്പ് ഗെയിമിന്റെ ഒരുപാട് സമയം യാതൊരു മൂവുമില്ലാതെ വളരെ പാസീവായി നിൽക്കേണ്ടതായിട്ട് വരും. ലളിതമായി പറയുകയാണെങ്കിൽ ഈ ബിഷപ്പ് ജീവിച്ചിരിക്കുന്നതും മരിക്കുന്നതും ഒരേ അവസ്ഥയായിരിക്കും ഗെയിമിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെയിൻ മൂവ് എന്ന് പറയുന്നത് ഈ ബിഷപ്പ് കൊണ്ട് ഈ പോണിനെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. ഈ സാക്രിഫൈസ് ഒരു നഷ്ടമാണെന്ന് പറയാൻ സാധിക്കില്ല, കാരണം വൈറ്റിന്റെ സെന്ററിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് പോണുകളെ ഈ ബിഷപ്പിന് വേണ്ടി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്കതൊന്ന് പരിശോധിക്കാം. ബിഷപ്പ് പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു, റീക്യാപ്ചർ ചെയ്യുന്നു, നൈറ്റ് കൊണ്ട് വീണ്ടും ക്യാപ്ചർ ചെയ്യുന്നു. ഇവിടെ ഈ നൈറ്റ് പിൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വൈറ്റിന്റെ ഏറ്റവും നല്ല മൂവ് എന്ന് പറയുന്നത് ബിഷപ്പ് കൊണ്ട് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ഈ ക്യൂണി കൊണ്ട് നമുക്ക് ഈ പോണിനെ ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. മറ്റൊരു സാധ്യമായ മൂവ് ക്യൂൺ എഫ് ത്രീ ആണ്. ഒരേ സമയത്ത് ഈ നൈറ്റിന് സംരക്ഷണം നൽകുകയും അതുപോലെ ഈ പോണിനെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ ഓപ്പണിങ്ങിന്റെ തുടർന്നുള്ള മൂവുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. തുടർന്നുള്ള വീഡിയോയിൽ കാണാൻ വേണ്ടി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്.